വാർത്തയേതെന്നറിയുമോ? ഒരു ദിവസം 16,000 രോഗികൾക്ക് മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എയ്ഡ്സ് രോഗമുണ്ടെന്ന് വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുന്നുവെന്ന്. ഡെയിലി 16,000, ഒരു ദിവസം 16,000 എയ്ഡ്സ് ഉണ്ടെന്ന് വൈദ്യശാസ്ത്രം ഡയഗ്നോസ് ചെയ്യുന്നുവെന്ന്. ഈ ലോകത്തെ അവസ്ഥാവിശേഷം എന്താണ്? ഇന്ത്യയുടെ ചെന്നൈ നഗരത്തിലെ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ആശുപത്രിയിൽ പോയി കിടന്ന്. ഡോക്ടർ സർജറി നടത്തി 36 കുപ്പി രക്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച്. 3.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ തളർന്നു വാടിപ്പോയി. കുഞ്ഞുമോനെ, യുവതാരമേ, ലോകത്തിന്റെ, ഈ രാജ്യത്തിന്റെ പൗരനെ, നിനക്ക് എന്തുകൊണ്ട് തളർച്ച വന്നു? നിന്റെ ജീവിതത്തിന്റെ അരാജകത്വം കൊണ്ടല്ല, നിന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ച 36 കുപ്പിയിൽ ഏതോ ഒരു കുപ്പി എയ്ഡ്സുകാരന്റെ കുപ്പി രക്തമായി പോയി. മറ്റൊരുവൻ ചെയ്ത പാപത്തിന്റെ പേരിൽ ഏതൊക്കെയോ പാവങ്ങൾ ക്രൂശിക്കപ്പെടുന്നു. തീവണ്ടിയിൽ ബോംബ് വെച്ച് കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. ശയനമുറിയിൽ ജീവിത പങ്കാളിയോടൊപ്പം നിദ്ര കൊള്ളുന്ന പാവപ്പെട്ടവനെ കൊന്നിട്ട് ഓടുന്ന കൊലയാളിയുടെ മുമ്പിൽ അന്തിച്ചു നിൽക്കുമ്പോഴേക്ക് അവന്റെ അന്ത്യം സംഭവിക്കുന്നു. എന്തിനു വേണ്ടി എന്നോട് ഈ കൊടുംഹത്യ ചെയ്തു? എന്തിനു വേണ്ടി ഈ ക്രൂരത? ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ, അധർമ്മം പരക്കുന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഏതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമന 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തു ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം. പാവങ്ങളായ നിരപരാധികൾ കൊല ചെയ്യപ്പെടലാണ്, പക്ഷേ കൊല്ലുന്നവൻ അറിയില്ല താൻ ആരെയാണ് കൊല്ലുന്നതെന്ന്, കൊല ചെയ്യപ്പെടുന്നവൻ അറിഞ്ഞുകൂടാ തന്നെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. യാത്ര ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവനെ എന്തിനു വേണ്ടി കൊന്നുവെന്ന്. അവനെ കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ താൻ ആരെ കൊല്ലാനാണ് ഈ ബോംബ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതെന്ന്. അത് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുന്ന അച്ഛനാകാം, അത് സ്കൂളിൽ പോയി മദ്രസയിൽ പോയി കുട്ടിയെ കൂട്ടാൻ പോകുന്ന ബാപ്പയാകാം, അത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന നിരപരാധി പെൺകുട്ടിയാകാം. മരണമെന്ന് പറയുന്നതിനെ വിലക്കെടുക്കുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ നാം കാലത്തിന്റെ ഈ തീരത്ത് മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, മൂല്യങ്ങളുടെ നവജാഗരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മോത്തിനെ ഹം കുമാരായ ഔർ ഹം ജിന്ദഗി സേ സതായേ ഹുവേ ഹേ മോത്തിനെ ഹം കുമാരായ ഔർ ഹം ജിന്ദഗി കേ സതായേ ഹുവേ ഹേ മരണമാണ് എന്നെ നശിപ്പിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ എന്നെ നശിപ്പിച്ചത് മരണം പോലുമല്ല, ജീവിതമാണ്. മരണത്തേക്കാൾ ഭയാനകമായ ജീവിതമാണ് എന്നെ നശിപ്പിച്ചിട്ടുള്ളത്, മരണത്തേക്കാൾ ഭയാനകമായ ജീവിതം. ജിന്ദലാശോങ്കി ഇക്ബീട് ചാരോം തറഫ് നാല് ഭാഗത്തിലും ജീവിച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണ്, ചുറ്റുവട്ടത്തും ജീവിച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണ്. ജിന്ദലാശോങ്കി ഇക്ബീട് ചാരോം തറഫ് മൗത്ത് സേ ബീ ബഡാ ഹാദിസാ സിന്ദഗി ജീവിതം മരണത്തേക്കാൾ ഭീകരമാണല്ലോ, ജീവിതം മരണത്തേക്കാൾ ഭയങ്കരമാണല്ലോ, ജീവിതം മരണത്തേക്കാൾ മനുഷ്യനെ കഷ്ടപ്പെടുത്തുകയാണല്ലോ. സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ പെണ്ണേ, നീ എന്തിനാണ് ചുവന്ന നിന്റെ കണ്ണിലൊരു ഇത്തിരി സുർമ തേച്ചിരിക്കുന്നത്? പെണ്ണേ, നിന്റെ കണ്ണില് സുർമ പോലെ ജീവിതത്തിന്റെ മുഖത്തുമുണ്ടൊരു പാട്. സുർഹ് ആങ്കോ മേ കാജൽ ലഗാഹേ റുഹ്പവാദാ സജായേ ഹുവേ ഹേ മോത്തിനെ ഹം കുമാരായ ഔർ ഹം ജിന്ദഗി കേ സതായേ ഹുവേ ഹേ കണ്ണിൽ സുർമ തേച്ചുകൊണ്ട് നീ വന്ന് നിൽക്കുന്നത് എവിടെയെന്നറിയുമോ? ഐസെ ആയേ ഹേ മയ്യത്ത് പെമേരി ജയസെ ഷാദിമയായേ ഹുവേ ഹേ എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നീ കല്യാണ പന്തലിൽ വന്ന് നിൽക്കുന്ന പോലെ കണ്ണിൽ സുർമ തേച്ച് അലങ്കൃതയായിക്കൊണ്ടാണല്ലോ നിലകൊള്ളുന്നത്. സഹോദര, മരണദിവസം നീയും വരില്ലേ? നീയും ഒരുപിടി മണ്ണ് കബറിലേക്ക് എന്റെ കബറിലേക്ക് എറിയില്ലേ?
ജീവിതത്തിൽ നിനക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും നീ എനിക്ക് പകരം നൽകുന്നത് ഒരു കൈപിടിച്ചാരമാണ്, ഒരുപിടി മണ്ണാണ്. സ്നേഹത്തിന് പകരം ഒരുപിടി മണ്ണ്, കൂറിന് പകരം ഒരുപിടി മണ്ണ്, വിധേയത്വത്തിന് പകരം ഒരുപിടി മണ്ണ്. കൊടുക്കാനും വാങ്ങാനും നുകരാനും പകരാനും സ്നേഹം നൽകിയതിന് പകരം നീ നൽകുന്നത് ഒരുപിടി മണ്ണ്. നീയും എന്റെ ദേഹത്തിലേക്ക് മണ്ണറിയുമോ? നിനക്കതിനെ സാധിക്കുമോ? നീ തന്നെ എന്റെ കബർ തീർക്കുമോ? നീ തന്നെ എന്റെ മീസാൻ നാട്ടുമോ? അടുത്ത കൊല്ലം ഈ കോഴിക്കോട് കടപ്പുറത്ത് അല്ലാഹുവെ അവധി തരുമോ? നീ തന്നെയാണ് നിർണയിക്കുന്നവൻ, നീ തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നവൻ, നീ തന്നെയാണ് മിൽക്കെ ജ്യോതിൻ. കൂട്ടിച്ചേർന്ന ശേഷം പിന്നെ വേർ വിരിപ്പിക്കുന്നതും നീയാണ്. അഭിലാഷങ്ങളുടെ ഒരാഗ്രഹത്തെ തന്നെ എടുത്തു നീക്കാൻ അല്ലാഹുവേ നിന്റെ ദൂതൻ വരുമോ? മലക്ക് കടന്നു വരുമോ? നീ വീണ്ടും അവധി തന്നാൽ ഈ സദസ്സിൽ ആരൊക്കെയാണ് അവധിക്കുണ്ടാവുക? ഈ മഹാപാരാവാരത്തിലെ തുള്ളി കവിശ്രേഷ്ഠന്റെ ശബ്ദ സൗകുമാര്യത്തിലൂടെ ഇവിടെ മുഴക്കപ്പെട്ട വചനങ്ങളിൽ താരതമ്യം ചെയ്യപ്പെട്ട കടലിലെ ജലഗണങ്ങളെ, ഇപ്പുറത്തുള്ള മനുഷ്യ സമുദ്രത്തിലെ വ്യക്തിത്വമാർന്നു നിൽക്കുന്ന ബന്ധുക്കളെ, ഈ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുടികൊട്ടുന്ന ഹൃദയങ്ങളെ, സഹോദരങ്ങളെ, നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. മദീനയിലേക്കുള്ള പാതയുടെ ഈ സമ്മേളന വേദി അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് നോമ്പ് കാലത്ത് മഴയുണ്ടെങ്കിൽ, അതിനുശേഷം നടത്താൻ സംഘാടകർക്ക് ആലോചനയുണ്ടെങ്കിൽ, നമ്മിൽ എത്ര പേരാണ് ഇവിടെ സമ്മേളിക്കാനുണ്ടാവുക? നിൽക്കുന്നവരുണ്ടാകുമോ? ഇരിക്കുന്നവരുണ്ടാകുമോ? നിന്റെ കലണ്ടറിൽ ഇനി എത്ര തീയതി? നിന്റെ ഖജനാവിൽ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് തമ്പുരാനെ? നിന്റെ കലണ്ടറിന്റെ പേജുകൾ മാറുന്നതെന്തേ? നിന്റെ കലണ്ടറിൽ കാലത്തിന്റെ തുരുത്ത് തീർക്കുന്ന െന്തേ? കണക്ക് പിഴക്കാത്ത ദൈവമേ, അല്ലാഹുവേ സർവശക്തനേ, സർവജ്ഞനേ, മരണത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ശുദ്ധിയോടെ പാപമോചനത്തോടെയുള്ള ഒരു മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. മോത്തിനെ ഹം കുമാരാഹെ ഔർ ഹം ജിന്ദഗി സേ സതായേ ഹുവേ ഹേ. മരണമാണ് എന്നെ നശിപ്പിച്ചതെങ്കിൽ അത് മനസ്സിലാക്കാം, പക്ഷെ എന്നെ നശിപ്പിച്ചത് മരണം പോലുമല്ല, എന്നെ നശിപ്പിച്ചിട്ടുള്ളത് ജീവിതം തന്നെയാണ്. ജീവിതം തന്നെ എന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദാനവുമായി വന്ന് നിൽക്കുന്നവരെ, ഏത് വാഗ്ദാനത്തിലേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? നൈമഷികമായ ജീവിതത്തിന്റെ വാഗ്ദാനമോ? ഒരു കവി ഇറങ്ങിപ്പോയ സദസ്സാണിത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ വിനീതൻ മറ്റൊരു കവിയെ ഓർക്കുന്നു, ഉമർ ഖയ്യാമിനെ, കവന കൗമുദിയെ കൊണ്ട് ലോകത്തെ അലങ്കരിച്ച ഖയ്യാമിനെ. ഖൈമ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന്റെ അർത്ഥം കൂടാരമെന്ന്, ഖയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടാരം കെട്ടുന്നവനെന്ന്. ഉമർ ഖയ്യാം ഒരു കൂടാരം കെട്ടിപ്പാർത്തു, തന്റെ കാവ്യം കൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിലും കൂടാരം കെട്ടിപ്പാർത്തു. ഇവിടെ ഒരുപാട് സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു കവി തന്റെ സ്നേഹത്തിന്റെ കൂടാരം തീർത്തിറങ്ങിപ്പോയ പോലെ ഉമർ ഖയ്യാം തലമുറകളുടെ ഹൃദയത്തിൽ കൂടാരങ്ങളെ തീർത്തു. ഉമർ ഖയ്യാം പറഞ്ഞു, ഞാൻ നടന്നു പോകുമ്പോൾ ഒരു രാജാവിന്റെ മുമ്പിലൂടെ നടന്നുപോയി, പിന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു തെരുവിലെത്തി. ആ തെരുവിലെത്തുമ്പോൾ ഞാൻ ആക്ഷേപിക്കുന്നവരെ കണ്ടു. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊശവനെ കണ്ടു, കൊശവൻ മൺപാത്രം ശരിപ്പെടുത്തുന്നത് കണ്ടു. മൺപാത്രമുണ്ടാക്കുന്ന കൊശവൻ മനോഹരമായ ഒരു തലയോട്ടി എടുത്തുകൊണ്ട്, ആ തലയോട്ടിയിലാണ് മൺപാത്രം രൂപപ്പെടുത്തുന്നത്, ഒരു മനുഷ്യന്റെ തലയോട്ടിയാണ്. ആ തലയോട്ടിയിലാണ് മണ്ണ് ശരിപ്പെടുത്തിയിട്ട് പാത്രമാക്കുന്നത്. ഞാൻ ചോദിച്ചു, ഉമർ ഖയ്യാം പറയുകയാണ് കുശവനോട് ഞാൻ ചോദിച്ചു, മൺപാത്ര നിർമ്മാതാവേ, എവിടെ നിന്ന് കിട്ടി?